ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഇതിന് വളരെ കുറച്ച് ചേരുവ മാത്രം മതി പ്രധാനമായിട്ടൊരു മൂന്നോ നാലോ ചേരുവ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളകൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡിയം കൂടി ചേർത്ത ശേഷം നമ്മളിവിടെ മൈദാപ്പൊടി എടുത്ത കപ്പിന് ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ മാവ് മാവൊന്ന് കലക്കിയെടുക്കണം വെള്ളം നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുത്താൽ മതി നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പം ഞാനിവിടെ മുക്കാൽ കപ്പും വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമ്മളിതൊന്ന് കലക്കി എടുക്കേണ്ടത് നമ്മളിങ്ങനെ കലക്കിയെടുക്കുമ്പോൾ ലൂസായി പോകുകയാണെങ്കിൽ ഒരു അല്പം മൈതാപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് വേണത് ഉരുളം കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ഉരുളം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരൽപ്പം കനത്തിന് തന്നെ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കനത്തിലൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് ഇതുപോലെ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളം കിഴങ്ങിൻ്റെ ഈ ഒരു പീസ് ഈ മാവിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം ഇങ്ങനെയൊന്ന് മുക്കിയ ശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദാപ്പൊടി ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളം കിഴങ്ങിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം ഈ മാവ് കൊണ്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം നമ്മളിത് ഒരുപാട് പ്രസ്സ് ചെയ്യാതെ ഒന്ന് റോൾ ചെയ്ത് നമുക്ക് ഈ മാവ് കൊണ്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്ത് ഉടനെ തന്നെ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ വേണം ഇത് ഇട്ട് കൊടുക്കാൻ എണ്ണയിലിട്ട് ഒരല്പസമയം കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം അതിനുശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ ഒന്ന് ഫ്രൈ ആയി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതീ എടുക്കാം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഉരുളം കിഴങ്ങും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്